ഒരു ചായക്കടി ഉണ്ടാക്കാൻ നമ്മൾ എന്തെല്ലാം കുന്ത്രാണ്ടങ്ങൾ എടുക്കണം കണ്ടോ. ഞാനിന്ന് വന്നിരിക്കണത് നൂലപ്പം ഉണ്ടാക്കാനാണ്. നൂലപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം പാത്രങ്ങൾ നമ്മൾ എടുക്കണം. ഞാനിന്ന് വന്നിരിക്കണത് അരി അരച്ചാണ് നൂലപ്പം ഉണ്ടാക്കാനാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അരി അരക്കണതിന് മുമ്പ് എന്തൊക്കെ അരി ചെയ്യണം? ആദ്യം അരി ഒന്ന് വെള്ളത്തിലിടണം, കേകി എടുക്കണം, കേകി എടുത്തുകാണ് പിന്നെ ഊറ്റിയെടുക്കണം, വെള്ളത്തിലിട്ട് പൊതിർത്തിയെടുക്കണം, പിന്നെ ഒരു മിക്സിൻ്റെ ജാറ് കേകി കൊണ്ടുവരണം. കേകി കൊണ്ടുവന്നിട്ട് ആ മിക്സിൻ്റെ ജാർക്ക് ഇങ്ങനെ വാരി വെതറണം. വാരി വെറുതെ അങ്ങോട്ട് വെതറാൻ പറ്റില്ല, കേകിയിട്ട് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്തിട്ട് തന്നെ വാരി വെതറാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരഘട്ടത്തിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരച്ചെടുക്കുക. വെള്ളം ഒഴിച്ചെടുക്കണം. എന്തെല്ലാം ചുറ്റുപാടുള്ള ഒരു അരി ഈ ഒരു പരുവമായി മായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങോട്ട് ഒരു പരിവാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കുക, എന്നിട്ട് അരി അങ്ങോട്ട് അരച്ചെടുക്കുക എന്നാണ് പറയാനുള്ളത്. നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു. അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കുക്കർ എടുക്കുക. കുക്കർ എന്തിനാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ നൂലപ്പുണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അരി അരച്ചുകൊണ്ട് നൂലപ്പുണ്ടാക്കാനുള്ള വീഡിയോ ആണ് ഇന്ന് കാട്ടിത്തരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിങ്ങനെ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്നും ഈ ഒരു വീഡിയോ ആണോ എന്നൊന്നും ഞാൻ ഈ വീഡിയോ ഇട്ടിയില്ല. അപ്പം നിരന്തരം എനിക്ക് വീഡിയോ ഇടാൻ കണ്ടൻറ്റ് കിട്ടണില്ല. എന്താ വെച്ചാൽ എന്നും വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ എത്ര കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ പെട്ടെന്ന് തീർന്നു പോകും. അതെഴുതിയാണ് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ തീർന്നു എന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് വീഡിയോ നിർത്താൻ പറ്റുമോ. തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് തുടങ്ങണത്, അതുകൊണ്ടാണ് വീഡിയോ ഇടണമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എൻ്റെ ബേജാറുകൊണ്ടും ബത്തപ്പാടുകൊണ്ടും നമ്മൾ കുക്കറിൻ്റെ മൂടിമ കൂടെയൊക്കെയാണ് ഒഴിച്ചത്. കുക്കറിൻ്റെ മൂടിമ കൂടെയല്ല, കുക്കറിൻ്റെ പൊടിമ കൂടെയൊക്കെ ഒഴിച്ചിരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതേപോലെയാണ് നമ്മൾ ധൃതി അർജൻറ്റ് ബേജാറൊക്കെ കൂട്ടിയാൽ. കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 6:30 ഈ സുപ്രഭാതങ്ങൾ കാണുന്നത്. സുപ്രഭാതം എന്തെത്താണോ ഇതിന് പറയാൻ എനിക്കറിയില്ല. ഏതെങ്കിലും ഈ രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എനിക്ക് എടുക്കാൻ കിട്ടൂല. എന്തെങ്കിലും ഒരു റെസിപ്പി ഞാൻ എടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്നും എന്തിനാ വീഡിയോ ഇടുന്നത്, എന്നും വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല. വീഡിയോ ഇടാത്തവർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല യൂട്യൂബിൽ നിന്ന്. നിരന്തരം ഇങ്ങനെ വീഡിയോ ഇടണമെന്നാണ് ഓലെന്നെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കാട്ടണുണ്ടാണ്, ഞാനും കാട്ടണ്. പിന്നെന്താണ് വ്ളോഗൊക്കെ എടുക്കണം. വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ടിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാം എടുക്കണമെങ്കിൽ പ്രയാസം തന്നെയാണ്. ഏതെങ്കിലും ഇതിൽ നിന്നൊരു 10 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം കഷ്ടപ്പെടണം. വെറുതെ ഒന്നും ആരും പൈസ തരൂല. യൂട്യൂബ് ആയാലും എന്ത് തേങ്ങാപ്പിണ്ണാക്കായാലും ആരും വെറുതെ പൈസ തരൂല. അപ്പോഴേക്കും ചായൻ്റെ വെള്ളം തിളച്ചു. ചായൻ്റെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പഞ്ചാരട്ടക്കടയിൽ പകി ഇളക്കണ നേരം നമുക്ക് ലാഭം കിട്ടീനി. ഏതെങ്കിലും അതിലങ്ങോട്ട് ഉരുക്കിപ്പോയി. ഇനിയിപ്പോൾ കയ്യിലോട്ട് 4 അളക്കലം കണ്ട് ഇളക്കണം. ഇതൊക്കെ തന്നെയാണ് തകരാറ്. ആദ്യം പഞ്ചാരട്ടക്കണി ഒരു പണിയില്ലേനി. അപ്പോൾ നമ്മൾ കജിമത്തെ പൊടിൻ്റെ വെള്ളമാണ് ആ കുക്കറിൻ്റെ പാത്രത്തിന് മൂടിമതി എന്നാണ് പറഞ്ഞു വരുന്നത്. കൈ കേക്കിയിട്ട് ഇങ്ങനെ വരികയല്ലേ, അങ്ങോട്ടൊന്ന് പോകും ഇങ്ങോട്ടൊന്ന് പോകും, വെറും വെള്ളത്തിലും ഒക്കെ പോയിരിക്കല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഞാൻ ഒരു തട്ടെടുത്തു. തട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞതിന് വൈങ്ങി. തട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടല്ലോ കുക്കറിലെ പൊടി, നമ്മൾ ഈ തട്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. കുക്കറിൽ പൊടി ഒഴിച്ചപ്പോൾ ഓയിൽ ഇനിട്ടോ. ഞാൻ ആദ്യം ഞാൻ ആ കുക്കറിൽ പറഞ്ഞിരുന്നത് മാവ് ഒഴിച്ചുകൊണ്ട് ഓയിൽ ഇനി ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇതുപോലെ നമ്മൾ കുക്കർക്ക് മാറ്റിയെടുക്കുക. കുക്കർക്കല്ല മാറ്റേണ്ടത്, തട്ടിക്കാണ് പൊന്നാര കൂട്ടുകാരെ മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെ മാറ്റിയെടുക്കുക. മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കുഴച്ചെടുക്കാൻ പറ്റുമോ. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം വാർന്നിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ പൊതിരാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സിൻ്റെ ജാറത്തിനാണ് ഇപ്പം ഞാൻ എടുത്തിക്കണത്. നമ്മളെ കുട്ടികൾക്ക് തേങ്ങാപ്പാലില്ലാതെ ഇങ്ങോട്ട് നൂലപ്പ തിന്നൂലെന്നാൽ അത്രയൊന്നും കഷ്ടപ്പെട്ടാലും പോരാ. പിന്നെ പോരാത്തതിന് തേങ്ങാപ്പാലും തേങ്ങാപ്പാലൊക്കെ വേണം. അപ്പോൾ പിന്നെ ഏതെങ്കിലും തേങ്ങാപ്പാലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എന്തൊക്കെ ചെയ്യണം? ഈ തേങ്ങ മിക്സിൻ്റെ ജാർ കിട്ടാൻ മാത്രം പോരല്ല, അരിച്ചെടുക്കണം, ഊറ്റിയെടുക്കണം, തേങ്ങാപ്പാൽ വേറെ, ചണ്ടി വേറെ, അൽക്കുൽക്കാക്കണം, എന്തൊക്കെയോ പണി. പിന്നെ അതിക്ക് അതുമാത്രം പോരാ, പഞ്ചാരട്ടുകാട് ഇറക്കി കൊടുക്കണം. അങ്ങനെ തേങ്ങാപ്പാൽ അങ്ങോട്ട് റെഡിയാക്കണം എന്നാണ് പറഞ്ഞു വരാനുള്ളത്. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണെന്നൊന്നും ഞാൻ പറയില്ല. വളരെ സിമ്പിൾ തന്നെയാണ്. പക്ഷേ നമ്മൾ നേരം വൈകുന്ന നേരത്തെ നമുക്കൊക്കെ ഒരു പണിയനേക്കാരട്ടോ. ഏതെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് കുഴക്കാം, പെട്ടെന്ന് അങ്ങോട്ട് കുഴക്കാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ഉണ്ടാക്കിയോളി, ഇങ്ങനെ വേണമെങ്കിൽ പൊറാട്ട ഉണ്ടാക്കിയോളി. പൊറാട്ട ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. പൊറാട്ട ഉണ്ടാക്കിയാണെങ്കിൽ പിന്നെ ഇന്ന ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അരിപ്പൊടിയാണ് ആരെങ്കിലും പൊറാട്ട ഉണ്ടാക്കുമോ? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ പറയുന്നത്? 10 ഉണ്ടാക്കാൻ പറ്റും, നൂലപ്പം ഉണ്ടാക്കാൻ പറ്റും, കട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉണങ്ങിയ പൊടി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം, റെസിപ്പികളൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ മേലെ കൂടെ വെറുതെ ഓയിലൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഇനി ചിലവൽക്കുണ്ടാവും മാവ് എന്താണെന്നറിയില്ല. നൂലപ്പത്തിൽ നിന്ന് ഇങ്ങോട്ട് പിരിഞ്ഞ് കിട്ടണില്ല, പോന്ന് കിട്ടണില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ടാവും. ഓലെന്ത് ചെയ്യാന്നറിയോ, ഇത് ലൂസായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. കുറച്ചും കൂടി വെള്ളമൊക്കെ കൂട്ടിക്കാണ്ട് ലൂസാക്കി അങ്ങോട്ട് കുഴച്ചെടുത്താൽ പെട്ടെന്ന് പിരിഞ്ഞ് പോരൊക്കെ ചെയ്യും, പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇങ്ങോട്ട് ലൂസാക്കി ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ഇഷ്ടത്തിനാണ് വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുത്താളി, ലൂസാക്കി എടുത്താളി എന്നാണ് പറഞ്ഞു വരാനുള്ളത്. അങ്ങനെ ആക്കി എടുത്താൽ വളരെ സിമ്പിളാണ്. ഞാൻ ഇതുപോലെ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ അച്ചിൽ ഇതുപോലെ ഇട്ട് വാർത്തെടുക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തെല്ലാം പണിയാണ് ഇപ്പോൾ നമ്മളൊരു നൂലപ്പത്തമ്മ കണ്ടുക്കണത്. അത്രയും ജോലി കഴിഞ്ഞിട്ടാണ് നൂലപ്പം റെഡി ആവണത്. അപ്പോൾ ഏതൊരു റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും കുറേ പണി ഉണ്ടാവും കേട്ടോ. നമുക്ക് അപ്പം ഉണ്ടാക്കുകയാണെങ്കിലും പത്തിരി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും
നല്ല പണി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് കണ്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല തേങ്ങാപ്പാൽ ചണ്ടിയും പാലൊക്കെ വേറെ ഒഴിച്ച് മാറ്റി വെച്ചാലും പോരാ, അതിക്ക് പഞ്ചാര ഇളക്കണം, ഇതിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയാലും ഇങ്ങോട്ട് ഇളകി കിട്ടൂല. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാം കൊണ്ടുപോയി കൊണ്ട് ഇളക്കിയാണ് ചിന്താതെ കൊണ്ടുപോയി ഇളക്കി കളിട്ടോ എന്ന് പറയണം. മദ്രസക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കൃത്യം 6 മണിക്കൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ നേരത്തുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം കണ്ടോ, നിങ്ങൾ ഗ്യാസമ്മ കൂടിയൊക്കെ പൊടിയൊക്കെ വാരി വിതറിയിട്ട് ഡെക്കറേഷൻ ചെയ്താലോ, പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വാരി വിതറേണ്ടി വരും. വരുന്ന എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും, കൈ തട്ടിക്കാണ്ടൊക്കെ അങ്ങനെ ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിതുപോലെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ സൗകര്യാനന്തരം ഏത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് അതൊക്കെ നിങ്ങൾ എടുത്തോളി. നമ്മളെ സൗകര്യാനന്തരം ഈ ഒരു പാത്രമാണ്. ഇതിൽ വലിയൊരപ്പം കണ്ട് ചുടട്ടിട്ട് ഞാൻ അങ്ങനെ നമ്മൾ വലുത് വലുത് ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ പിന്നെ ഒന്നാണ് തിന്ന് പോയാൽ പിന്നെ ഓലെ അവിടെ കുറച്ചു നേരം ഒരു മൂലക്ക് ഇരുന്നാണ്ട് പോലെ അങ്ങനെ സമാധാനത്തോടു കൂടി തിന്നോളും, ആസ്വദിച്ച് തിന്നോളും. പിന്നെ അടുത്തത് അടുത്താക്ക് കൊടുക്കുന്ന ടൈം അത്രയും നമുക്ക് ലാഭമാണ്. ഈ പാത്രത്തിൽ നിന്ന് അരച്ച് മടിച്ച് വിട്ടെടുക്കുക. അപ്പോൾ ഈ ഒക്കെ ആ മാവ് ഉണ്ടല്ലോ, അച്ചത്തെ മാവ് തീർന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ അച്ചിൽ പിന്നെയും മാവ് നിറക്കണം. അതൊക്കെയാണ് ഒരു പ്രോബ്ലം. കാരണം ഗ്യാസിന് കൂടെ അതൊക്കെ ഒരു ഡെക്കറേഷൻ. ഇങ്ങനെ ഓരോ മാവ് നമ്മൾ ചുട്ടെടുക്കുക, ആ മാവ് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല നൂലപ്പുണ്ടാക്കിയെടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇത് ഈ പാത്രത്തിലാവുമ്പോൾ പെട്ടെന്ന് കൊട്ടിയാൽ തന്നെ കിട്ടും. അതിൻ്റെ ഇടക്കാണെങ്കിൽ ക്യാമറ ക്ലിയർ ഇല്ല എന്നല്ല പറയുന്നത്, ക്യാമറ എന്നോട് പറയാണ് കുറേ വീഡിയോ ഡിലീറ്റ് ആക്കാൻ. അപ്പോൾ അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ കുറേ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അങ്ങനെ വീഡിയോ ഡിലീറ്റ് ആക്കിയാണ്ടൊക്കെയാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞു കാരണം ഇങ്ങനെ ക്യാമറ കാട്ടിത്തരികയാണ് നമുക്ക്. അതും അതിൻ്റെ ഇടയിൽ നേരാക്കണം. അങ്ങനെ എല്ലാം കൂടി നേരാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണത്. വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ലേ ഇടാറുള്ളത്. നിങ്ങൾക്ക് എന്താ എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായല്ലേ. ചില വീഡിയോക്കൊക്കെ എനിക്ക് 1450 500 വ്യൂസ് ഉണ്ടെങ്കിലും 1 ലൈക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5 ലൈക്ക് ചെയ്യാൻ കേട്ടോ. അത് ഞാൻ എപ്പോഴും ഓളിനോട് പറയും ഞാൻ എനിക്കൊരു ലൈക്ക് ഇട്ടിരുന്ന കേട്ടോ എന്ന് പറയും. ഓള് മാത്രം എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ടിരുന്നെ. എന്താ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളൊന്ന് ലൈക്ക് ഇടാത്ത എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും നമ്മളെ ഒരു രീതി ഇങ്ങനെയാണ്, നമ്മളൊരു ശൈലി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും പെരുമാറല്. അല്ലാതെ യൂട്യൂബിലൊരു വേറെ രീതിയിലും നമ്മൾ നേരിൽ കാണുമ്പോൾ വേറെ രീതിയിൽ അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും എൻ്റെ അടുത്ത് ഇല്ലട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ സംസാരിക്കണേ. നമ്മൾ യൂട്യൂബിൽ വേറൊരു സ്വഭാവം, നേരിൽ കാണുമ്പോൾ വേറൊരു സ്വഭാവം, അങ്ങനത്തെ ഒരു സ്വഭാവം ഒന്നും എൻ്റെ അടുത്ത് ഇല്ലട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നിലനിർത്തി കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത് എന്നാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ. കാരണം വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബർമാരൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സായി കാണാണ് ഞാൻ കാണുന്നത്. എല്ലാവരും നമുക്ക് ഒരേപോലെ തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാം ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. അല്ല അതൊക്കെ എന്തിനാണ് അപ്പോൾ ഞാൻ പുതിയ പറയണത് എനിക്കറിയില്ല. ഏതേലും അതൊക്കെ കറക്റ്റാണ്, കറക്റ്റ് പോയിൻറ്റുകളാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കണ്ടോ നമ്മളീ മാവ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത്. ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോകുകയാണ്. കുട്ടികൾക്ക് ഓരോരുത്തർക്കും മദ്രസയിലേക്ക് പോകാൻ ടൈമായി കൊടുക്കുകയാണ്. ഓരോ കുട്ടികളും മാറ്റി റെഡിയാക്കി എല്ലാത്തിനും രണ്ടാളെ പറഞ്ഞയച്ചു, രണ്ടാൾക്ക് ഇനി ചായ കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മറ്റൊരു ചായ കുടിച്ച് പോയിട്ടുള്ള പാത്രം വരെ നമുക്ക് എടുത്തൊക്കെ ഒഴിവിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പഞ്ചാര ഞാൻ തന്നെ തേങ്ങാപ്പാലിൽ നല്ലോണം ഇട്ട് കണ്ടിളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് പഞ്ചാര പാത്രം അവിടെ വെച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ദേഷ്യം വരിക. പഞ്ചാര പിന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ എന്താ വെച്ചാൽ ക്രിമികടി ഉണ്ടാവും. വീരശല്യം ഉണ്ടാവും. അതൊക്കെയാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത്. വല്ലാതെ പഞ്ചാര കുട്ടിയൊക്കെ കൊടുക്കാതൊക്കെയാണ് നല്ലത്. പഞ്ചാര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. പഞ്ചസാര. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തി പോകുകയാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനുള്ള പരിപാടിയിലേക്കാണ് നമ്മൾ പോകാനുള്ളത്. 3 പോയി, 1 നേരത്തെ പോയി, 1 പിന്നെ ഇവിടെ എല്ലാം ഉമ്മാൻ്റെ അടുത്താണ്. അങ്ങനെയൊക്കെയാണ്. ഡോഗ് വന്നിട്ടാണ് അവിടെ.